മിസ്റ്റർ തൊപ്പി, ഈ തൊപ്പിയെ പറ്റി ഉണ്ടല്ലോ, ഞാൻ ഇന്നലെയാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ അറിഞ്ഞത്. തൊപ്പി ഒരു താരമാണെന്നും തൊപ്പി ഗെയിമിംഗ് ലോകത്തെ ഒരു ഉഗ്രം പാർട്ടിയാണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നും അവരോടാ ചെയ്തത് കണ്ടാല്. ഇവര് തൊപ്പി കാണിച്ചാൽ തൊപ്പി പറഞ്ഞ തൊപ്പിയുടെ അറിവിന്റെ എന്താ പറയണ്ട അറിവിൽ നിന്നും തൊപ്പിയുടെ ചുറ്റുപാടിൽ നിന്നും ഒക്കെ തൊപ്പി പഠിച്ചിട്ടുള്ള ചില വാക്കുകൾ തെറിയെന്നൊക്കെ പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം, ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും. കുട്ടികൾ ഏത് അർത്ഥത്തിലാണ് എടുത്തതെന്ന് എനിക്കറിയത്തില്ല, ഞാൻ എടുക്കുന്ന രീതിയിലല്ല വേറൊരാളെ തന്നെ ഉൾക്കൊള്ളുന്നത്. ഇപ്പൊ പ്രവൃത്തി എന്ന് പറയുന്നത് ഇപ്പൊ ഒരാളെ കുത്തിയാൽ അതിന് വ്യത്യാസമുണ്ട്, പക്ഷെ ഒരാൾ പറയുമ്പോ അത് പറയുന്ന അതിന്റെ ആ ഒരു കോണ്ടെക്സ്റ്റ്, സർക്കംസ്റ്റ്, അല്ല എന്താ പറയാ, സാഹചര്യം, സിറ്റുവേഷൻ, ഇതെല്ലാം നമ്മൾ കണക്കിലെടുക്കണമല്ലോ. പിന്നെ അത് കേട്ട ആളുടെ ഒരു അത് ഉൾക്കൊള്ളുന്ന രീതി എല്ലാം കൂടെ കണക്കുകൂട്ടി നോക്കിയാൽ ഇതെല്ലാവരും ഒരുപോലെ അല്ല ഇതിനെ എടുക്കുന്നത്. ആ ഒരു സംഭവം ഈ വാക്കുകൾ കൊണ്ട് നമുക്കിപ്പോ ചീത്ത പറയേണ്ട കാര്യമില്ല, ഒരു തല്ല് മേടിക്കണത്. അപ്പൊ അത് അതിന്റേതായ രീതി കണ്ടാൽ മതിയായിരുന്നു. പിന്നെ എന്തോരം വലിയ തെറിപ്പാട്ടാണ് പാടിയതെന്ന് വെച്ചാൽ, അത് അങ്ങനെ ഒരു വാക്ക് പറയുന്നത് കേരളത്തിലെ വലിയൊരു തെറിയാണോ എന്നൊക്കെ ചോദിച്ചാൽ അതും ഒരു തമാശയാണ്. അത് കഴിഞ്ഞിട്ട് റോഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് അതിനകത്ത് അയാളെ ഡയറക്ടർ ഉത്തരവാദിയല്ല. അപ്പൊ അതിന് ആ രീതിക്കൊക്കെ നോക്കിയാൽ ആ ഒരു ചെറുപ്പക്കാരനെ മാനസിക രോഗിയാണെന്ന് പറയുന്നു. അയാൾ 5 വർഷം റൂമിൽ നിന്ന് ഗെയിം കളിച്ചതുകൊണ്ട് അയാൾക്ക് എന്തോ ഭയങ്കര പ്രശ്നമുണ്ടെന്നുള്ള രീതിയിലുള്ള ഒരുപാട് വീഡിയോസ് വരുന്നു. ഇത് ആരനലൈസ് ചെയ്തിട്ടാണ് പറയുന്നത്? ഇതിനേക്കാൾ കൂടുതൽ പ്രത്യേകതകൾ പറയുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ട് അവർക്കൊന്നും ഇല്ലാത്തൊരു പ്രത്യേക മാനസിക വിഭ്രാന്തി. അങ്ങനെയൊക്കെ ആലോചിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള നമ്മൾ ഈ പറഞ്ഞ മറ്റാൾക്കാർ പ്രമുഖർ തന്നെ ഒരുപാട് പേര് ബിഹേവിയർ മോശമാകുന്നത് അതിപ്പോ നമുക്ക് എവിടെയും കാണാൻ പറ്റും. അത് ന്യൂസ് എടുത്ത് നോക്കിയാൽ ഇവിടുത്തെ മന്ത്രിമാരുടെ മിസ്ബിഹേവിയേഴ്സ്, സിനിമാനന്മാരുടെയും ടീച്ചർമാരുടെയും മദ്രസ അധ്യാപകരുടെയും എല്ലാം മിസ്ബിഹേവിയേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അവരെല്ലാം കാണിച്ചു കൂട്ടുന്നു, പറയുന്നു, പ്രവർത്തിക്കുന്നു, ഇതെല്ലാം നടക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ അതിനിടയിലാണ് ഇങ്ങനൊരു മിസ്ബിഹേവിയർ കണ്ടപ്പോ ഇത്രയും വലിയൊരു അറസ്റ്റും ഇത്ര ഭീകര ചർച്ചകളും ഒക്കെ നടന്നതിനകത്തൊരു എന്തോ ഒരു കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ. കാരണം ഈ പയ്യൻ നല്ലൊരു ഗെയിമറാണ്. ഞാനിപ്പോ ഇതൊരു ഐ എം വിജയൻ എന്ന് പറഞ്ഞൊരാളോട് ഈ ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങളൊരു ഫുട്ബോൾ കളിക്കാരനാണ്, ആ ഫുട്ബോളിനെ പറ്റി അറിയാത്തൊരു നാട്ടിൽ നിങ്ങൾ ഫുട്ബോൾ കളിക്കുമ്പോൾ കാണിക്കുന്ന എന്തെങ്കിലും തരത്തിൽ ഫൗള്, ഒരാളെ ഉന്തി ഷോൾഡർ പുഷ് ചെയ്തിട്ട് മറിഞ്ഞു വീണത് കൊണ്ട് അയാളുടെ കൈയൊടിഞ്ഞു എന്ന് പറയുമ്പോൾ അതിനെ വലിയ കുറ്റമാക്കി അതൊരു കൊലപാതക ശ്രമമായി മാറിയാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ അല്ലിത് എങ്കിൽ പോലും ഞാൻ പറയാം, അങ്ങനത്തെ ഒരു രാജ്യമാണ് അല്ലെ, അങ്ങനത്തെ വിശ്വാസം അത് അറിയാത്ത ആളുകളാണെങ്കിൽ വേറൊരു സ്ഥലത്ത് ഇത് കണ്ടിട്ട് എന്ന് പറയുന്ന ഒരു സാധനം മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് അത്ര എന്താ പറയണ്ട ഡയറക്റ്റായിട്ട് ഇതിനെ എടുക്കണ്ട. നമ്മൾ ഇത് അറിയാത്ത ആൾക്കാരാണ്, നമുക്ക് ഈ പുതുതലമുറ അറിയത്തില്ല, അല്ലെ ഗെയിമിംഗ് വേൾഡിൽ എന്താ നടക്കുന്നതെന്ന് അറിയത്തില്ല. പിന്നെ ഈ കുട്ടികളൊക്കെ കൂടെ ഇയാളെ എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നു എന്നുള്ള അറിയത്തില്ല. ഇതിൽ അറിയാത്ത ഏരിയയാണ്. പിന്നെ സമൂഹം നശിക്കും കേരളത്തിന്റെ സംസ്കാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നുമില്ല. കേരളത്തിന്റെ സംസ്കാരമാണ് കാണുന്നതെങ്കിൽ അത് ഈ തൊപ്പിയൊന്നുമല്ല. അതിനിയുണ്ട് ഒരുപാട് പേര് ഈ നാട്ടിലുള്ള നടന്ന സകലവിധ പരിപാടികൾ, ഇപ്പൊ ഭരണിപ്പാട്ടെന്നോ എന്തോ മറ്റേ അതൊക്കെ ഉണ്ട് ഒരു പൊക്കിയെടുത്തോന്ന് അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ മറ്റേ എന്താ പറയാ തുണിയില്ലാതെ കൊടുക്കുന്ന സ്വാമിമാരെയും തുണിയില്ലാതെ നടന്നു വരുമ്പോൾ ഒരുപാട് സ്വാമിമാരുടെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ആ ഗോരികള്, ആ അത് തന്നെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോ അതൊക്കെ വെച്ച് നോക്കിയാൽ എന്താ പ്രദർശനം എന്നൊക്കെ പറയുന്നത് എവിടെയാ? ആ അവൻ സ്വാമിവേഷം ഇട്ടുകൊണ്ട് തുണിയില്ല എന്നിരുന്ന് എല്ലാം കൂടെ ചെന്ന് നമസ്കരിച്ചാലേ എന്ന് പറയുന്നവരുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇത് മൊത്തത്തിലൊന്ന് ഓൺലൈനിലെ സംഭവങ്ങൾ തന്നെ എടുത്തു വെച്ച് നോക്കിയാൽ ഇത്ര ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവൻ ഭയങ്കര സ്കില്ലുള്ള ചെറുക്കനാ. അവന്റെ സിസ്റ്റം പിടിച്ചോണ്ട് പോയിട്ടുണ്ട്, അത് തിരിച്ചു കൊടുത്തു പറയത്തില്ല. ഒരു 5 ലക്ഷം രൂപയോളം വിലയുള്ള സിസ്റ്റമാണ്, 1 ലക്ഷം രൂപയുടെ ഫോൺ ഉണ്ടെന്ന് പറയുന്നു. ഇതൊക്കെ അയാൾക്ക് തിരിച്ചു കൊടുത്തോ? അത് കൊടുക്കണ്ടേ? കാരണം അത് അയാളുടെ എന്താ പറയണ്ട എല്ലാമാണ്, ഒരു മനുഷ്യന്റെ സമ്പാദ്യമാണ് ഒന്ന്. പിന്നെ അയാൾ എന്തോരം ദുരുപയോഗപ്പെടുത്തി അല്ലെങ്കിൽ എന്തൊക്കെയാ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും ഈ പറയുന്ന പോലെ വലിയ സിവിയറിറ്റി കുറവാണ് പറഞ്ഞു കഴിഞ്ഞാൽ, താരതമ്യേന. പിന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ ഇത്രയും സിവിയർ പണിഷ്മെന്റ്സ് നമ്മുടെ നാട്ടിൽ ഉണ്ടോ? പ്രത്യേകിച്ച് പണം തട്ടിപ്പ്, ഈ പറഞ്ഞ പോലെ പീഡനമോ ഒന്നും നടന്നിട്ടില്ല. ഇത് പറയുന്നിടത്ത് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ഈ പേരൻസ് എല്ലാം കൂടെ ഒരുപാട് പേര് കേസ് കൊടുത്തിട്ടുണ്ടെന്നോ അതും ഇല്ല. പിന്നെ ഏത് കുട്ടികളാണ് കണ്ടോ എന്ന് ചോദിച്ചാൽ ആ കുട്ടികളെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അവർ എവിടെ കണ്ടു എന്നുള്ളതായിരിക്കും പ്രശ്നമാകാൻ പോകുന്നത്. അവരുടെ പേരൻസിന്റെ ഉത്തരവാദിത്വ കുറവുകൊണ്ട് ഈ പറഞ്ഞ പോലെ 18 മുകളിൽ പ്രായമുള്ളവർ മാത്രം കാണേണ്ട വീഡിയോ യൂട്യൂബിൽ കയറി കണ്ടെന്ന് പറഞ്ഞാൽ യൂട്യൂബുകാർ ചിലപ്പോൾ അവർക്കെതിരെ കേസ് കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എല്ലാം കൂടെ പരിഗണിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ തൊപ്പിയെ സംബന്ധിച്ച് നിൽക്കുന്ന ഈ പ്രശ്നങ്ങൾ എല്ലാത്തിനും തൊപ്പി മാത്രമല്ല ഉത്തരവാദി. മനസ്സിലോ? ഒരു ക്രൈം അല്ലെങ്കിൽ ആ ഒരു രീതി ട്രീറ്റ് ചെയ്യുന്ന ഒരാളല്ല അയാൾ. അയാൾ ഒരു ശരിയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ട് അന്വേഷണം നടത്തിയിട്ട് അയാൾ ആൾ ജാമ്യത്തിലോ വിട്ടുവയ്ക്കുന്നത് അല്ലെ, സ്റ്റേഷൻ ജാമ്യത്തിൽ പോരുന്ന ഒരാളാണ്. അപ്പൊ അയാളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഇനി എന്താണ് കണ്ടെത്തേണ്ടത്? ഇത്രയും നേരം എടുത്ത് കണ്ടെത്തിയത് എന്താണ്? അങ്ങനെയുണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ കുറ്റക്കാരൻ അല്ലെങ്കിൽ അയാൾ തിരിച്ചു കൊടുത്തൂടെ? ഇത് എപ്പോൾ തിരിച്ചു കൊടുക്കും? ഇത്രയും ദിവസം എടുത്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനകത്തൊരു തെറ്റില്ല എന്നുണ്ടെങ്കിൽ അതപ്പോൾ തന്നെ തിരിച്ചു കൊടുക്കുന്ന ഒരു മാന്യത മാത്രമാണ്. കാരണം അത് ആ ചെറുപ്പക്കാരൻ്റെ എല്ലാമാണ്, അയാളുടെ അയാൾക്ക് ഒരു ഉപജീവന മാർഗമാണ്.
അയാൾക്ക് പൈസ ഉണ്ടാവുന്നുണ്ട് അതിനകത്തു നിന്ന്, അയാൾ ഗെയിം കളിച്ചിട്ടോ എന്ത് ചെയ്തിട്ടോ ആയിക്കോട്ടെ, ഇനി അയാൾ ഈ പറയേണ്ടാത്ത വാക്കുകളുടെ ലിസ്റ്റ് എടുക്കാൻ അയാൾ ഒരിക്കലും അത് പറയത്തില്ല എന്നുള്ളത് അയാൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അയാളുടെ ലൈവ് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. അയാളൊരു മോശപ്പെട്ട ആളായിരുന്നു കേട്ടോ, അയാൾ ഇച്ചിരി കള്ളത്തിലുള്ള ആളാണ്, അയാൾ ഇറങ്ങി വന്നിട്ട് പലതും പറഞ്ഞേനെ. അപ്പൊ മീഡിയ അറ്റൻഷൻ കിട്ടും, പിന്നെ അയാളുടെ ഫാൻസിനോട് റിപ്പോർട്ട് അടിക്കാൻ പറഞ്ഞ ഒറ്റ ചാനലിനകത്ത് ഇവര് പിന്നെ വീഡിയോ ഇടത്തില്ല, ഒരുമാതിരിപ്പെട്ടവര് അതീ പറഞ്ഞ പലരും ഇടത്തില്ല. അപ്പൊ ഞാനാണെങ്കിലും ചിലപ്പോൾ എനിക്ക് റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇയാൾക്ക് എതിരെ പോസ്റ്റുണ്ട് നിൽക്കത്തില്ല, കാരണം ചാനലിന്റെ ക്വാളിറ്റി പോവും, റവന്യൂ നിൽക്കും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ കുറച്ച് റവന്യൂ മര്യാദയൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ അങ്ങനെ ലൂസായിട്ട് വിടുന്ന, പക്ഷെ ബാക്കിയുള്ളവർ അങ്ങനല്ല ഇവിടുത്തെ ചാനലുകാർ. എല്ലാവരും എനിക്കറിയാം ആരും ഇമാതിരി ആളുകളെ, അതായത് ഈ സോഷ്യൽ മീഡിയയിലെ ഇപ്പൊ റോബിൻ, ഡോക്ടർ റോബിൻ ആർമി, രജിത് ആർമി ഒക്കെ റിപ്പോർട്ട് അടിക്കുന്ന ആൾക്കാരാണ്. അവര് തെറി അടിച്ചു വെക്കും, അല്ലെങ്കിൽ അവര് പല പണിയും കാണിക്കും. നമ്മുടെ പോസ്റ്റുകൾ ടേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്, എന്തിനാദ്യം പറയുന്ന മത ഭ്രാന്തന്മാരെല്ലാം കൂടെ കൂടി എത്രയോ റിപ്പോർട്ട് അടിച്ച് പേജിൽ ഇത് കാണിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞ പോലെ മോണിറ്റൈസേഷൻ ഇല്ല, അങ്ങനെയൊക്കെ ഇരിക്കുന്ന ചാനലുകാർക്ക് ഇതുപോലത്തെ കേസുകളൊക്കെ കിട്ടിയാൽ പിന്നെയും ചിലപ്പോൾ എന്തെങ്കിലും പറയുന്നത്, അല്ലാത്തവർ ആരും ഇതുപോലത്തെ കാര്യങ്ങൾ ഇടപെടത്തില്ല. അതിന്റെ ഒറ്റ കാരണം അവർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, ഇഷ്ടമുള്ളതുകൊണ്ടല്ല, ഇഷ്ടക്കേട് കാണിച്ചാൽ ചിലപ്പോൾ അവരുടെ ചാനൽ പോകും, അവരുടെ മോണിറ്റൈസേഷൻ അടിച്ചു പോകുന്നതുകൊണ്ടാണ്. അത് ഈ വീഡിയോ കാണുന്നവർക്കും ഈ പോലീസുകാർക്കും എല്ലാം അറിയാം. അപ്പോ അങ്ങനെ അയാൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലോ ഇവിടെ അയാൾക്കെതിരെയുള്ള വീഡിയോ ഒരെണ്ണം പോലും മുങ്ങി വരത്തില്ല. ഇത് റിപ്പോർട്ട് അടിക്കാൻ, റിപ്പോർട്ട് മാത്രമല്ല പേജിനെ റിവ്യൂ അടിക്കും, ഒരു ഒരാഴ്ച വെനക്കെട്ടുണ്ടല്ലോ, അവൻ വിചാരിച്ചാൽ ഒരുമാതിരിപ്പെട്ട അവന്റെ വീഡിയോ വന്ന പേജിന്റെ എല്ലാം ക്വാളിറ്റി അടിച്ചു. അങ്ങനത്തെ ഒരു പണി ആ ചെക്കൻ ചെയ്തിട്ടില്ല, തിരിച്ചൊരു കാര്യം പോലും ഇയാൾക്കെതിരെ സംസാരിച്ചവർക്കെതിരെ പോലും പറയാത്ത ഒരു പാവം നിരുപദ്രവകാരിയായ അവനൊരു മോശപ്പെട്ടവരാണ്. തീർച്ചയായിട്ടും ചെയ്യും ഇവരിവിടെ മാന്യന്മാരായിട്ട് ചവഞ്ഞിരുന്ന് ചെയ്യുന്ന ഇതൊക്കെയാ പലരും, ഭയങ്കര മാന്യനാന്ന് പറഞ്ഞിട്ട് ഒളിച്ചും പാത്തും അടിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കിത് നല്ലപോലെ അറിയാം ഇതിനെപ്പറ്റി, കാര്യം ഇവരെല്ലാം എനിക്ക് നേരെ ഇത് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് സംഭവിച്ചതും വളരെ മാന്യമായിട്ടാണ് എല്ലാം ചെയ്യുന്നത് ഇവര്. അപ്പൊ അത്രയും പോലും മാന്യമാണെന്നറിയാവുന്നവരൊക്കെ ഇതൊക്കെ ചെയ്യുന്നത്, അത്രയ്ക്കും എന്താ പറയാ ആ ഒരു മാനസികാവസ്ഥ പോലും ഇല്ലാത്തൊരു ചെറുക്കനാണ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും എനിക്ക് എന്നോട് ഭയങ്കര സഹതാപവും സ്നേഹമൊക്കെ തോന്നുന്നു, റെസ്പെക്ട് ചെയ്യുന്നു. കാരണം അങ്ങനെയാണത്, അവന്റെ ആ ഒരു അവൻ ഇത്രയും പീഡനം അനുഭവിച്ചതും എല്ലാം വെറുതെ ആയിപ്പോയി. ശരിക്കും പറഞ്ഞാൽ അത് ആര് ചെയ്താണെങ്കിലും അത് ഭയങ്കര ക്രൂരതയാണ് ചെയ്തിരിക്കുന്നത്, ആരാണ് അതിന് ഇത്രയും സിവിയറിറ്റി കൊടുത്തത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്കൂടെ മനസ്സിലാണോ, അല്ലെങ്കിൽ പൊതുജനത്തിന് ആർക്കെങ്കിലും മനസ്സിലായോ ഇത് ഇത് അത്ര സിവിയർ ആണെന്നുള്ളത്. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ഈ ഒരു ആളെ ശിക്ഷിക്കേണ്ടതാണോ? ഇവരെല്ലാം പറയുന്നത് മാനസിക പ്രശ്നമുണ്ട്, മറ്റേതുണ്ട്, മറിച്ചുണ്ട്, അവൻ അങ്ങനത്തവനാണ് ഇങ്ങനത്തെ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് രോഗമാണെങ്കിൽ അതിന് ശിക്ഷിക്കുവാണ് വേണ്ട, ഇങ്ങനെയൊക്കെയാണ് ഒരു രോഗി ട്രീറ്റ് ചെയ്യുന്നത്. അതല്ല പിന്നെ ഇനി അവന് ഒരു രോഗവും ഇല്ല എന്ന് പറയുക, ഇതൊന്നും പറയാൻ ഞാൻ ആളല്ല. എന്നാലും ഇപ്പൊ ഒരു സൈക്കാട്രിസ്റ്റ് പറയേണ്ട കാര്യങ്ങളൊക്കെ ഇവിടുത്തെ പലരും വേറെ പ്രമുഖ വ്യക്തികൾ, വക്കീലും പോലീസും ഒക്കെയാണ് പറയുന്നത്. അതല്ല പറയേണ്ടത്, അവരങ്ങനെ ഉണ്ട് അതിനുള്ള സർട്ടിഫിക്കേഷൻ എടുക്കണം, ഇയാളെ കൊണ്ട് ഒരു സൈക്കോ അനാലിസിസ് എന്ന ട്രീറ്റ്മെന്റോ എന്തിനേലും വിധേയമാക്കണം. എന്നിട്ട് സൈക്കാട്രിസ്റ്റ് പറയണം ഇയാൾക്ക് ഇന്നതാണ് പ്രശ്നം, ഓക്കെ അയാൾക്ക് ഇന്ന ഇന്ന ട്രീറ്റ്മെന്റ് വേണം, അത് കഴിയുമ്പോൾ ഇങ്ങനെ ആവും. അത് എടുക്കണോ വേണ്ടോ എന്നുള്ളതും പിന്നെയും ഈ രണ്ടാമത് ഈ പാർട്ടിയുടെയും കൂടെ ഒരു തീരുമാനം ഉണ്ട് അതിനകത്ത്, അത് വേറെ കാര്യം, അത് എവിടെ നിന്ന് എടുക്കണം എന്നുള്ളതൊക്കെ പേഷ്യന്റ് തീരുമാനിക്കും, പേഷ്യന്റ് വീട്ടുകാരും തീരുമാനിക്കും. പക്ഷെ അതിനെ സയന്റിഫിക് ആയിട്ട് തന്നെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ലാതെ ഇവിടുത്തെ ഉടനെ സൂഫിയുടെ അടുത്തോട് കൊണ്ടുപോകല്ല വേണ്ട, അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രവാദിയുടെ അടുത്തോട്ടല്ല കൊണ്ടുപോകുന്നത്. അപ്പോ ഈ പറഞ്ഞ ആളിപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ എന്താണ് നമ്മുടെ നടപടി? ഇപ്പൊ പോലീസ് ഇപ്പൊ 4 ദിവസം കഴിഞ്ഞു അല്ലെങ്കിൽ 5 ദിവസം കഴിഞ്ഞിട്ട് ഇയാൾക്ക് ഇത് വല്ലതും കിട്ടിയോ? ഉത്തരവാദിത്തമുള്ള ഒരു പരിപാടിയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു സംഭവം ഇപ്പൊ നടന്നിരിക്കണം. ഇതിപ്പോ നമ്മൾ ഇങ്ങനെയുള്ള ആളുകളെ, ഇപ്പൊ സവാദ് എന്ന് പറഞ്ഞ ഇഷ്യൂ വന്നപ്പോഴും ഇവര് ലീഗൽ സിസ്റ്റത്തിനകത്തൂടെ കയറ്റി ഇറക്കി ട്രീറ്റ്മെന്റ് സിസ്റ്റത്തിൽ കൂടെ ഇറക്കണമെന്ന് പറയുന്നത് ഏരട്ടി പണിയല്ലേ, ഒരു ഡോക്യുമെന്റ് പോരെ. അല്ലാതെ എന്തിനാണ് ഇത്രയും ആളുകൾ മെനക്കെടുകയും പോലീസ് വാഹനം, പോലീസ് ഫോഴ്സ് എല്ലാം ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലത്തെ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അതിന് ഇന്നതാണ് ആവശ്യമെങ്കിൽ ആ ആവശ്യം മാത്രം ചെയ്താൽ നമുക്ക് അത്രയും പൈസ സേവ് ചെയ്യാൻ പറ്റും, അത്രയും എഫേർട്ട് സേവ് ചെയ്യാൻ പറ്റും, അത്രയും ടൈം സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ കേസ് വരുമ്പോൾ ഇത് ജയിലിൽ കൊണ്ടുവരേണ്ട ആവശ്യം എന്താണ്? സവാനൊക്കെ നേരിട്ട് എന്തിനാന്ന് പോലും സവാൻ പോലും എന്തെങ്കിലും കാണത്തില്ലല്ലോ, അല്ല ഞാൻ സവാനാരെയല്ല മൊത്തത്തിൽ ഇങ്ങനെയുള്ള ഇപ്പൊ അയാൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഇല്ലയെന്ന് പോലും ഇപ്പോഴും അറിയത്തില്ല. അപ്പൊ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് ഒരാൾ എത്തു നോക്കുന്നു പോലും ഇല്ല. എന്നിട്ടാണ് ഈ പറഞ്ഞ പ്രഹസനങ്ങൾ കാണിക്കുന്നത് തെറ്റാണ്. അതൊരു വ്യക്തിയോടാണെങ്കിലും അതൊരു മൃഗത്തോടാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പൊ പട്ടിയെല്ലാം കൂടെ അങ്ങ് കൊല്ലുക എന്ന് പറയുന്നത് മൃഗസംരക്ഷകർ ഇടപെടുമല്ലോ, ഇവിടെ ഹ്യൂമൻ റൈറ്റ്സ് ഒന്നും ഇല്ലേ? ഹ്യൂമൻ റൈറ്റ്സുകാർക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ലേ? ഈ ഒരു മനുഷ്യനോട്, ഒരു കൊച്ചു പയ്യനോട്, ഒരു ചെറുപ്പക്കാരനോട് ഇത്രയൊക്കെ ക്രൂരതയാവുമ്പോൾ ഇതിനകത്ത് നിന്ന് ലാസ്റ്റ് റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും ഒന്നും വേണ്ട, ഞങ്ങൾക്ക് വേണ്ട, ഇങ്ങനെയൊക്കെ ചെയ്തു, ഞങ്ങൾ പണി കഴിഞ്ഞു, ഞങ്ങൾ പോയി എന്ന് പറയുന്ന രീതിയിലല്ല ഇപ്പോഴും ഇരിക്കുന്നത്. ഇത്രയും ദിവസമായില്ലേ? എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്തിയോ? അതോ ഇയാൾക്ക് ട്രീറ്റ്മെന്റ് ആണ് വേണ്ടതെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുത്തോ? ഇവിടെ കിടന്നുകൊണ്ട് ഓൺലൈനിൽ കിടന്ന അഭ്യാസം, TV ചർച്ച, എന്നിട്ട് ചർച്ചയ്ക്കകത്തിരുന്ന് കള്ളത്തരങ്ങൾ പറയുന്നു, ആളുകളൊക്കെ വന്നിട്ട് ചുമ്മാ വരുന്ന വിളിച്ച് പറയാം ഇതൊക്കെ തൊപ്പിയുടെ എല്ലാ വീഡിയോകളിലും എന്താ പറയാ നിയമവിരുദ്ധമായ കാര്യങ്ങളുണ്ടെന്നൊക്കെ പറയാം. ഗെയിമിംഗ് വീഡിയോയിലൊന്നും അങ്ങനെ നിയമവിരുദ്ധമായ ഒരു കാര്യമില്ല. ഇവന്റെ വീഡിയോസ് റിയാക്ട് ചെയ്തേക്കുന്നൊക്കെ ഞാൻ കാണിച്ചില്ലേ? ഇതിനകത്ത് വീഡിയോ സൈഡിൽ കിടന്ന് ഓടുന്ന കണ്ടില്ലേ? ഇപ്പൊ ഒരുപാട് ആൾക്കാരാണ്, ഒരുപാട് ഫാൻസ്, കേരളത്തിൽ മാത്രമല്ല, മമ്മൂട്ടിക്ക് പോലാലും ഒക്കെ പിന്നെ പുറത്തോട്ടൊക്കെ കുറച്ചുപേർക്കൊക്കെ അറിയാമെന്ന് പറയാം. പക്ഷെ എന്നാൽ പോലും അവരുടെ വീഡിയോസ് ഇതിനെ പറ്റിയൊക്കെ റിയാക്ട് ചെയ്യുന്നവൻ അത് എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്ന ചോദിച്ചാൽ ഇവിടെ നിന്നുള്ള മാതിരി എന്നൊക്കെ എഞ്ചി റിക്വസ്റ്റ് മേടിച്ചു തുടങ്ങിയ പരിപാടിയാന്ന് തോന്നുന്നു. പക്ഷെ ഇതങ്ങനല്ല, ഇത് ഇവന്റെ സ്കിൽസ് കണ്ടിഷ്ടപ്പെട്ടവർ ഓ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണണം കേട്ടോ, നിങ്ങൾ ഈ തൊപ്പിയെ പറ്റി പുറത്തുള്ളവരൊക്കെ പറയുന്ന അവർ ആശ്ചര്യപ്പെടുന്നത് കണ്ടാല്
അതെ, എങ്ങനെയൊക്കെ പങ്കെടുക്കണം? അതിനകത്തൊന്നും തൊപ്പിക്ക് പോകാൻ പറ്റിയിട്ടില്ല, കാരണം നമ്മുടെ നാട്ടിൽ അത് പ്രോത്സാഹിപ്പിക്കാത്തതുകൊണ്ടാണെന്ന് വേണേ പറയാം. കാരണം ഇവിടെ ഉള്ള പല അത്ലറ്റ്സും ആണ് അത് ശരിയാ. ഗെയിംസിന്റെ ഒരുപാട് കോമ്പറ്റീഷൻസ് നടക്കുന്നുണ്ട്, നാഷണൽ ലെവല് പല മത്സരങ്ങളും നടക്കുന്നുണ്ട്, അതിനകത്തൊക്കെ ഭയങ്കര പൈസ അവർക്ക് ഗെയിമിംഗ് നടക്കുന്നുണ്ട്. അതല്ലട ഈ പബ്ജിയുടെ ഇത് എത്ര പ്രൈസ് മണി? $4 million വരെ കിട്ടാവുന്ന ഒരു മത്സര ഇനത്തിലെ നല്ല രീതിയിൽ മത്സരിച്ച് വിജയിക്കുന്ന ഒരു മത്സരാർത്ഥി, അല്ലെങ്കിൽ വേണ്ട അത്രയും സ്കില്ലുള്ള ഒരാള്, പുറത്തുള്ള പല ഗെയിമേഴ്സും അംഗീകരിച്ച അല്ലെങ്കിൽ അവന് ആരാധകരുള്ള ഒരാളെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ IM വിജയനെ ഇങ്ങനെ ചെയ്യുമോ? IM വിജയന്റെ ഭാഗത്തു നിന്ന് IM വിജയൻ അങ്ങനെ ചെയ്തിട്ടില്ല. IM വിജയൻ മോശമായിട്ട് ഇടപെട്ടിട്ടുള്ള ആളല്ല, വളരെ നീറ്റ് ഒരു മനുഷ്യനാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ പറഞ്ഞൊരു സിനാരിയോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആ മനുഷ്യനെ നമ്മുടെ അറിയാത്തൊരു സ്ഥലത്ത് പോയപ്പോൾ, നമ്മളെ ഈ ഗെയിമിനെ പറ്റി അറിയാത്തവര് അങ്ങനെ കണ്ടപ്പോൾ പെട്ടെന്ന് അയാൾ ഉന്തിയിടുന്ന കണ്ടു, അല്ലെങ്കിൽ അയാൾ കാല് വെച്ചപ്പോൾ ഒരാൾ മറിഞ്ഞു വീണ് കൈയടിക്കുകയോ തലയടിച്ച് വീഴോ ചെയ്യുമ്പോൾ കൊലപാതക ശ്രമമാണ്, ഇയാളെ കൊല്ലാൻ നോക്കിയ ഒരു ഗുണ്ടയാണ് ഇയാള്. അപ്പോ അങ്ങനത്തെ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് ആരെങ്കിലും ഈ മനുഷ്യനോട് എന്തെങ്കിലും ചെയ്തേ, ഈ ഫൗൾ എന്ന് പറയുന്നത് ഫൗൾ തന്നെയല്ലേ, അത് ഗെയിമിലുള്ളതല്ലേ എന്ന് പറഞ്ഞ പോലെ ഓൺലൈനിൽ അയാൾ ചിലപ്പോൾ ഇങ്ങനെ ഇടപെടുന്നുണ്ടെങ്കിൽ അത് അതിനകത്തുള്ളതാണ് എന്ന് മനസ്സിലാവാതെ പോകുമ്പോൾ ആ ഒരു ജനറേഷൻ ഗ്യാപ്പ്, ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, ജനറേഷൻ ഗ്യാപ്പാണ് നമ്മളുടെ പ്രശ്നമായിരിക്കുന്നത്. കണ്ടിട്ട് ഇത് ഉൾക്കൊള്ളാൻ പറ്റാതെ പോകുന്ന ഒരു തലമുറയും ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാത്തൊരു തലമുറയും തമ്മിലുള്ള പ്രശ്നമായത്. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല, ഇത് ഭയങ്കരമായ അങ്ങേറ്റം ചിന്തിക്കേണ്ട കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. ചിന്തിക്കുവാണെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാൽ ചിലപ്പോൾ ഗുണമുണ്ടാവും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പ്രായക്കാർ ഇങ്ങനെയാണെന്നും അല്ലെങ്കിൽ ആ പ്രായത്തിൽ ചിലപ്പോൾ കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നും അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടിട്ട് എന്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെ വേറെ ചിലതാണ്. ഓ, ഹോട്ടൽ കാലിഫോർണിയ ഈഗിൾസ് എന്ന് പറഞ്ഞ പാട്ടിന്റെ കാസറ്റ് റീല് തിരിച്ചിട്ട് കേട്ടാൽ സൈറ്റാനിക് വേഴ്സസ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് അഴിച്ചു പറിച്ച് തിരിച്ചിട്ട് കേട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത്രേ കേട്ടുള്ളൂ. അതൊക്കെ സൈറ്റാനിക് വേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ അതും കേട്ടോണ്ടിരിക്കുന്നൊന്നുമില്ല, മനസ്സിലായോ? പിന്നെ ഒരുപാട് 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 ഇപ്പൊ നമ്മുടെ ബ്ലൂ വെയിൽ വന്ന് കളിച്ച ആൾക്കാർ മരിച്ചു, ഇലുമിനാറ്റി എന്ന് ഇടയ്ക്ക് എന്തോ ഒരു സാധനം പൊക്കിക്കൊണ്ടു, ഇതെല്ലാം വെറുതെ ഇടയ്ക്ക് വന്ന് പോകുന്നൊരു സാധനമാണ്. ഇപ്പൊ തൊപ്പിക്ക് മുമ്പായിരുന്നു ആരായിരുന്നു, തൊപ്പി കഴിഞ്ഞാൽ ആരായിരിക്കും എന്ന് വെച്ചാൽ ഇപ്പൊ വളി വിട്ടവനാണ് നാളെ തൂറി വെക്കുന്നവനായിരിക്കും വരുന്നത്. അത്രേ ഉള്ളൂ ഇതിന്റെ കാര്യം, അതുകൊണ്ട് അവൻ ഔട്ടാണ്. ഇതൊക്കെ കുറച്ച് നാളത്തേക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് നാൾ കാണും ഇത്. അത് അങ്ങനത്തെ ഒരു ട്രെൻഡ് വരുമ്പോൾ ട്രെൻഡ് വന്നു പോകുന്നതിന് ഇടയിൽ പെടുന്ന കുറച്ച് കൊച്ചു കുട്ടികളെ ഈ രീതിക്ക് ഉപദ്രവിക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ ഡെവലപ്പാക്കുന്നത് അത്ര നല്ലൊരു ഒരു കാര്യമല്ല, അതൊരു ദ്രോഹം മാത്രമാണ്. അല്ലാതെ അയാളോട് ക്രൂരത ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റുന്ന ചില സാധനങ്ങൾ കിട്ടിയത് കൊണ്ട് നമുക്കൊരാളെ ഉപദ്രവിക്കാം എന്നുള്ള രീതിയിൽ മാത്രമേ ഇതിനെ ഇതുവരെ ആയിട്ടുള്ളൂ. കാരണം ഇത് കഴിഞ്ഞിട്ടുണ്ടായത് ഇയാൾ എങ്ങോട്ടോ പോയി, അയാൾ എവിടെ പോയെന്ന് അറിയത്തില്ല എന്നുള്ളതാണ്, മനസ്സിലായില്ലേ? നമുക്ക് ബാക്കിയുടെ ഒക്കെ ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരു ചെയ്ത് തരണ്ടായിരുന്നു. അയാൾക്ക് ട്രീറ്റ്മെന്റ് എന്നാണ് കൊടുത്തത്, എങ്ങനെയാണ് അയാളെ നന്നാക്കിയത് എന്ന് വെച്ചാൽ ഇയാൾ പൊട്ടൻഷ്യൽ ഉള്ള ആളാണ്, മനസ്സിലായി? സ്കിൽഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്, അയാൾ ചെറിയ ആളല്ല കേട്ടോ. ശരിക്കും തൊപ്പി നല്ലൊരു ഗെയിമറാണ്, നല്ല ഗെയിമർ എന്ന് പറഞ്ഞാൽ അവന്റെ കളി കണ്ടാൽ മനസ്സിലാവും. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെറിയൊരു മൊബൈലിലാണ് കളിക്കുന്നത്. അവർ പറയുന്നുണ്ട് ചില സ്ട്രീമേഴ്സ് പറയുക, ഇവൻ ചെറിയൊരു മൊബൈലിൽ എങ്ങനെ ഇത് ചെയ്യുന്നതെന്നൊക്കെ അതിശയിക്കും ആൾക്കാർ. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് അവനെ കൊണ്ടുപോയി കഥകും ചവിട്ടിപ്പൊളിച്ച് അങ്ങനെ ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്ത് അത്ര തീവ്രവാദി ആയിരുന്നോ ഈ തൊപ്പി എന്നൊക്കെ ആലോചിച്ചാലുണ്ടല്ലോ, ശരിക്കും നാണക്കേടാ. അത് നമുക്ക് സ്വയം തോന്നണ്ട, മനസ്സിലായി? ഇത് വേറൊരാൾ നാണം കെടുത്താൻ പറയുമോ, അല്ലെ നിങ്ങൾ കേസിൽ അവനെ കൊടുക്കുകയോ അവനെ ജയിലിലടക്കുകയോ അവനെ തൂക്കിക്കൊല്ലുകയോ ചെയ്താൽ പോലും ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരു ഇതുണ്ട് നമുക്കൊക്കെ, ഒരു എത്തിക്സ് ഇല്ലേ, നമുക്കൊരു എന്താ പറയണ്ടേ, ഒരു സ്വയം ഉള്ളൊരു സാധനം ഉണ്ടല്ലോ, ആത്മബോധം എന്നോ എന്തെങ്കിലും പറയാം അതിനെ, ആത്മവിമർശനം എന്ത് വന്നെന്ന് പറഞ്ഞാലും നിങ്ങൾ കഴിക്കുന്ന ആഹാരം അല്ലെ നിങ്ങൾ ഇങ്ങനെ ഒരാളെ ഇരയാക്കിയിട്ട് നേടിയെടുത്തത് എന്താണെങ്കിലും അതിനൊരു അന്തസ് ഇല്ല, അത് തന്നെ അന്തസ് എന്ന് പറയുന്ന സാധനം ഇല്ല എന്ന് പറയുമ്പോ അന്തസ് ഉണ്ടോടാ എന്നൊക്കെ ചോദിക്കുന്ന കേട്ടില്ലേ, ഫോൺ കോൾ അതൊക്കെ കേട്ടായിരിക്കും ചിലപ്പോൾ ഈ പിള്ളേരൊക്കെ തെറി അങ്ങനെയൊക്കെ പറയുമ്പോ അതുപോലെ ഒത്തിരി പേര് വിളിക്കുന്നുണ്ടേ ഇവിടെ, അങ്ങനെ നോക്കിയാൽ എല്ലാരും തെറിയാ വിളിക്കുന്നത്. അപ്പോ ഇതൊക്കെ പറയുമ്പോ അന്തസ്സില്ലാത്തൊരു പണി ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും മോശം. അത് ആര് പറഞ്ഞാണെങ്കിലും ആ ഓർഡർ ഇട്ട ആൾ ആരായാലും സെൽഫ് ഒന്ന് പരിശോധിക്കുക കേട്ടോ. അല്ലാതെ നിങ്ങളെ ചിലപ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത പവർഫുൾ ആയിട്ടുള്ള ആളായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര ഇൻഫ്ലുവൻസ് ഉള്ള ആളായിരിക്കും. അപ്പൊ ഒരു പാവപ്പെട്ടവനെ ഇങ്ങനെ ഇരയാക്കിക്കൊണ്ട് എന്റെ ഒരു ദിവസം തള്ളി നീക്കുകയും എന്റെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് ഇത് മാറ്റുകയും ചെയ്തിട്ട് ആ ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു വെച്ച ആ ഒരു മഹാമനുഷ്യൻ അയാൾ ചെയ്തത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരായാലും